ബാബുവിൻ്റെ മർമ്മസ്ഥാനത്ത് ആരോ ആക്രമിച്ചു. ബോധം പോയി. ജീവൻ അപകടത്തിലാ. അത് സാരമല്ല, വേറെ മേക്കപ്പാനെ വയ്ക്കാം. ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും അലയടിച്ചോണ്ടിരിക്കുക. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പോ ഇതാ. ഏത്? ഈ നേരം വരെ എല്ലാരും സരോജിനെ വിളിച്ചോണ്ടിരിക്കായിരുന്നു അഭിനന്ദിക്കാൻ. എന്തിന്? ഒന്ന് എണീറ്റിരുന്ന ഞാനൊന്ന് കാണട്ടെ, ഞാൻ എന്റെ കേണലിനെ ശരിക്കൊന്ന് കാണട്ടെ. അതെ സരോജ്, സരോജ് ഇപ്പൊ കേണലാ, കേണൽ. സരോജ്, ആ ബ്രിഗേഡിയർ നിജലിംഗപ്പ ഇപ്പൊ രണ്ടു തവണ വിളിച്ചിരുന്നു സരോജിനെ വിവരം നേരിട്ട് അറിയിക്കാം. പക്ഷെ സരോജിന് ഹിന്ദി ഇംഗ്ലീഷും അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ. എന്നാലും എനിക്ക് നിജലിംഗപ്പയോട് സംസാരിക്കണം പച്ചാളം. ഒന്ന് വിളിക്കൂ, ഉടനെ വിളിക്കൂ. ഹലോ സാർ, സരോജ് കുമാർ. കൊടുക്ക നിജലിംഗം സാർ, നിജലിംഗം സാർ. ഹൈ കേണൽ, ന്യൂ കേണൽ, കേരള കേണൽ ഓഫ് സരോജ് കുമാർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കട്ട് ചെയ്ത് വീണ്ടും വിളിക്കണോ? വേണ്ട. ഫാൻസുകാർക്കും എല്ലാ ശത്രുക്കൾക്കും മെസ്സേജ് അയക്കൂ, എല്ലാവരും അസൂയപ്പെടട്ടെ. ടി വി ഓൺ ചെയ്യൂ പച്ചാളം. ഇത് രണ്ടാം തവണയാണ് മലയാള സിനിമയിലേക്ക് ഈ കേണൽ പദവി കടന്നുവരുന്നത്. ആദ്യം വട്ടവിള ജയകുമാറിന്, ഇപ്പോഴിതാ സരോജ് കുമാറിനും. ഈ വാർത്തയോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും പല ചോദ്യങ്ങളും ഉയർന്നു വരികയാണ്. ഈ പദവി ഒരു ബഹുമാന ചിഹ്നം മാത്രമാണെങ്കിൽ കൂടിയും എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പലരുടെയും സംശയം. ചില പ്രതികരണങ്ങളിലേക്ക്. മിലിറ്ററിയിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് സരോജ് കുമാറിന് കേണൽ പദവി നൽകുന്നതെന്നാണ് പറയുന്നത്. ഈ കിഴവനെ പിടിച്ച് കേണലാക്കിയ ഏത് ചെറുപ്പക്കാരനെ ആകർഷിക്കാൻ പോകുന്നത്? ഇയാള് രണ്ടു മൂന്ന് പടത്തിൽ പട്ടാളക്കാരനായി അഭിനയിച്ചതുകൊണ്ടാണ് അത്ര ഈ പദവി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകളിൽ ബലാത്സംഗം ചെയ്ത നടന്മാർക്ക് നാട്ടിൽ ആരെയും കയറി ബലാത്സംഗം ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാമല്ലോ. അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛനെ അംഗീകരിക്കാത്ത പന്നകൾ. ഹലോ, ഏ, അയ്യോ, കേണൽ സരോജ് കുമാർ ആർമി ഉദ്യോഗസ്ഥന്മാരോട് ചർച്ചയിലാണല്ലോ. പാകിസ്ഥാനുമായി ഇപ്പൊ യുദ്ധം തുടങ്ങണോ വേണ്ടയോ ഇന്ന് രാത്രി തീരുമാനിക്കാനുള്ളതാ. ഒരു കാര്യം ചെയ്യും, നാളെ നിങ്ങൾ പത്രക്കാർക്കും ചാനലുകാർക്കും വേണ്ടി ഒരു വാർത്താ സമ്മേളനം സംഘടിപ്പിക്കാം. നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വന്നോളൂ. ഓക്കെ. അയ്യോ, ഞാൻ വരില്ല കേട്ടോ, ബിസിയാണ്. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. 100 രൂപ വെച്ച് 50 പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പച്ചാള സാറ് പറഞ്ഞതാണല്ലോ. എനിക്ക് തോന്നുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിൽക്കുന്നവർക്ക് 150 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അവന്മാരെ അതിനോ മറ്റോ പോയി കാണും. ഒരൊച്ചയും ബഹളവും ഇല്ലാതെ എങ്ങനെ ഹോളിൽ കയറി ചെല്ലും? ഓക്കെ, വേദന കുറവുണ്ടെങ്കിൽ ബാബു എങ്കിലും ഒന്ന് എന്റെ കൂടെ വന്നാ നന്നായിരുന്നു. ഞാൻ വരാം സാർ. ഓക്കെ. ദൈവമേ സ്റ്റെപ്പ. അല്ല അല്ല, മൈ കോക്കൻസ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. 3.5 കോടി ജനങ്ങളിൽ എത്ര പേർ കേണലാവുന്നുണ്ട്? എന്റെ ഈ നേട്ടത്തിൽ ഓരോ മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. മീറ്റിംഗിന് ശേഷം ഇവിടെ ചിക്കൻ ബിരിയാണിയും പാനീയങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വയറി നിറയെ കഴിക്കൂ, എന്നിട്ട് എന്നെ പറ്റി എഴുതൂ. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ഹിന്ദ്. ദിവസേന പെട്രോളിന്റെ വില കുതിച്ചു വരികയാണ്. അവശ്യ സാധനങ്ങളുടെ വില കാരണം സാധാരണ ജനങ്ങൾ പൊറുതി മുട്ടുന്നു. പിന്നെ ലോഡ് ഷെഡിംഗ്. ഇതിനിടയിൽ ഒരാൾ കേണലാകുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു, അനിൽകുമാർ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. താങ്കൾ വിളിച്ചു വരുത്തിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. ചിക്കൻ ബിരിയാണി തിന്നാനുള്ള കാശൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പെട്ടെന്ന് ചോദിക്കൂ. പദവികൾ പലതും നിങ്ങൾ മേടിച്ചെടുത്തിട്ടുണ്ട്, പത്മശ്രീ, ഡോക്ടർ, അങ്ങനെ പലതും. ഈ പദവികളുടെയൊക്കെ അന്തസ്സിന് ചേർന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണോ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പദവി വേറെ, സിനിമ വേറെ. സിനിമയിലൂടെ ആണല്ലോ പദവികൾ അടിച്ചെടുത്തത്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം, ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഈയിടെ വെക്കട വെടി എന്നൊരു കോടാലിപ്പടം ഇറങ്ങില്ലോ, അതുപോലുള്ള ചവറ് സിനിമകളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഈ പദവികളെല്ലാം മടക്കി നൽകുക വേണ്ടത്.
ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോ ചിക്കൻ ബിരിയാണി. വയസ്സനായ താങ്കൾക്ക് 12-ഉം 13-ഉം വയസ്സുള്ള പെൺകുട്ടികളുടെ നായകനായിട്ട് അഭിനയിക്കുമ്പോ നാണം തോന്നാറില്ലേ? ഞാൻ വയസ്സനാണെന്ന് പറയാൻ നീയാണോ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നത്? 10 രൂപയൊരു വെള്ളക്കടലാസ് ഉണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ആർക്കും എന്തോ അറിയാൻ കഴിയും. താങ്കളുടെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്, ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. എന്താ കാണണോ? ദുബായിൽ പ്ലസ് ടു പഠിച്ച എന്റെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് ഇവിടുന്ന് കിട്ടിയിരുന്നു. ഈയിടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക നായകൻ താങ്കളുടെ സിനിമകളെയും വേഷങ്ങളെയും ഒരുപാട് പരിഹസിച്ചല്ലോ, അപ്പൊ എന്തു തോന്നി? ഞാൻ ചിരിച്ചുപോയി. അങ്ങേർക്ക് മതിഭ്രമമല്ലേ മതിഭ്രമം. പിന്നീട് അദ്ദേഹം വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞല്ലോ. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബ്ലാക്ക് ഹ്യൂമറോ? അതെന്തോന്ന് സാധനം? അത് ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലാണല്ലോ ഈ ബ്ലാക്ക് ഹ്യൂമർ ആദ്യമായി പൊട്ടി പുറപ്പെട്ടത്. അവിടെ മുഴുവൻ കറുത്ത വർഗക്കാരാണല്ലോ, അതുകൊണ്ടാ ബ്ലാക്ക് ഹ്യൂമർ എന്നുള്ള പേര് വന്നത്. രജനീകാന്തിന്റെ പടങ്ങളിലുള്ള ഷോട്ടുകൾ വരെ അതേപടി നിങ്ങളുടെ പടങ്ങളിലും കാണാം. മറ്റൊരു രജനീകാന്ത് ആവാനുള്ള ശ്രമമാണോ? എനിക്ക് ഞാനായാ മതി. എന്റെ പടങ്ങളുടെ DVD മുഴുവൻ 10-ഉം 50-ഉം തവണ രജനീകാന്ത് വീട്ടിലിരുന്ന് കാണുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങേരി എന്നെയാണ് അനുകരിക്കുന്നത്. മലയാള സിനിമയുടെ നിലവാരം ഇത്രയേറെ അധപ്പതിക്കാൻ കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ താരാധിപത്യ പ്രവണതയാണ്. ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഏറാൻ മൂളികളെ പിടിച്ച് നിങ്ങൾ സംവിധായകരാക്കും, എന്നിട്ട് പഴഞ്ചൻ ഫോർമുലകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സൽഗുണസമ്പന്നനായ 50 പേരെ ഇടിച്ചു തോൽപ്പിക്കുന്ന പാട്ടും കൂത്തും ഇടിയും തൊഴിയുമായി നടക്കുന്ന നിങ്ങളെപ്പോലുള്ള പീറ നായകന്മാർ മലയാള സിനിമയെ തോലച്ചു. സൂക്ഷിച്ച് സംസാരിക്കണം. താനും സൂക്ഷിച്ച് സംസാരിക്കണം കിഴങ്ങൻ. തന്റെ മറ്റവനെ കിഴങ്ങൻ. എടപ്പള്ളി ബംഗ്ലാവിലേക്ക് വിട്ടോ. അയ്യോ നിർത്തി നിർത്തി, സാറ് കയറില്ല, വണ്ടി നിർത്തി, ചവിട്ടിപ്പോ. സാറിന് ഇത്രയും സ്പീഡിൽ ഓടാൻ കഴിവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. താൻ എന്ത് പണിയാടോ കാണിച്ചത്? ഒരു അപകടം വന്നപ്പോ എന്നെ രക്ഷിക്കാതെ ആദ്യം താനം കൂടിയല്ലേ? ആശുപത്രി കിടക്കുന്ന നേരിട്ട് എഴുന്നേറ്റ് വന്നവനാ ഞാൻ. എന്നാലും സിനിമയിൽ 10-ഉം 20-ഉം വില്ലന്മാര് സാറ് പുല്ല് പോലെ ഇടിച്ചിടുന്നത് കണ്ടിട്ടാ ഞാൻ സാറിന്റെ ഫാനായത്. അതുപോലെ സാറവന്മാരെ ഇടിച്ചോളൂ എന്ന് ഞാൻ വിചാരിച്ചു. സിനിമയാണോ ജീവിതം? അല്ലാന്ന് ഇന്നെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാ സാറേ, എത്ര കൂളായിട്ടാ അവൻ സാറിനെ കിഴങ്ങാന്ന് വിളിച്ചു കളഞ്ഞത്. ഒരേ ബിരിയാണിയും വെള്ളത്തിലായി. പക്ഷെ സാറിന്റെ ഏറ് കൃത്യമായിട്ട് അവന് കൊണ്ടു. ഞാൻ ചെന്നൈയിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്നത് എന്തുകൊണ്ടാന്നാ തന്റെ വിചാരം? എന്തുകൊണ്ടാ സാറേ? ഈ തമിഴന്മാർക്ക് പണക്കാരെ ബഹുമാനിക്കാൻ അറിയാം. നമ്മൾ ഇത്തിരി തൈർസാദം വാങ്ങിച്ചു കൊടുത്താൽ ആജീവനാന്തം അവരാ കൂറ് കാണിക്കും. 1 കിലോ അരി വാങ്ങിച്ചു കൊടുത്താൽ അവർ നമുക്ക് വോട്ട് ചെയ്യും. ഇവിടെയുള്ളവന്മാർക്ക് 1 ഫുൾ ബോട്ടിൽ ബ്രാൻഡിയും 5,000 രൂപയും കൊടുത്താൽ അത് വാങ്ങിച്ചടിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട്. അങ്ങനെ അടച്ചു പറയരുത് സാർ. ഒന്നും തന്നില്ലെങ്കിലും ഞാൻ സാറിന് മാത്രമേ വോട്ട് ചെയ്യൂ. അതിന് ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോകുന്നു. ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. രണ്ടും മലയാളം അല്ലേ സാർ? പണക്കാരാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് ഇവിടുത്തെ പാവങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞാൽ മതിയല്ലോ. അക്കാര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് സാർ. എല്ലാവരെയും കൊല്ലണം. എന്തു വെച്ച് സാറേ? ഞങ്ങളിത് 2-ാമത്തെ റൗണ്ടാ. സാറ് 1 റൗണ്ടിന്റെ കാൽഭാഗം പോലും ആയില്ലല്ലോ. ദേ 6 റൗണ്ട് പൂർത്തിയാക്കിയില്ലെങ്കിൽ GTI പണിഷ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാ വൈകുന്നേരം വരെ ഓടിക്കും. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. കൈനനയാതെ കേണലാവാനുള്ള പരിപാടിയായിരുന്നല്ലേ. ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വയ്യേ, എങ്ങനെ ഇന്ന് രക്ഷപ്പെടും പട്ടാളക്കാരാ. ഒരു കാര്യം ചെയ്, തൽക്കാലം ആ മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന് കിതപ്പ് മാറ്റിക്കോ.
ഞങ്ങൾ ആറാമത്തെ റൗണ്ട് ഓടിയെത്തുമ്പോ കൂടെ കൂടിയാ മതി. ചീറ്റിയുടെ കണ്ണി പെടാതിരുന്ന ഭാഗ്യം. താങ്ക് യു പട്ടാളക്കാരാ, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അവൽ ബാന്ധവ കൈവിടല്ലേ. സാറേ, ഓട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിപ്പോ ജി ടി എ തൊട്ടടുത്തുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് തരും. ബായമുട്ട് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് നടക്കണം. ദഹിനേമുട്ട് എന്ന് പറഞ്ഞാൽ, ദഹനക്കേടല്ല, ദഹിനേമുട്ട് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് നടക്കണം. പീച്ചേമുട്ട് പിറകിലേക്ക്. ഏത് മൂഡ് ആദ്യം പറയും? അതെനിക്കെങ്ങനെ അറിയാം? ശ്രദ്ധിക്കേ, ബായെ ഇടത്തോട്ട്, ദഹിനെ വലത്തോട്ട്. ഓക്കെ. ये उल्लू लोग कहां से निकल गए?